Hello friends, welcome back to Sibi'z vlog. I am going to make egg puffs. നമ്മുടെ സവാള ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള മസാല ചേർത്ത് കൊടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു 1 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾസ്പൂൺ കൊറിയാണ്ടർ പൗഡർ പിന്നെ 1/2 ടേബിൾസ്പൂൺ ചിക്കൻ മസാല പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് ആഡ് ചെയ്തത് ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റി എടുക്കണം ഇത് നന്നായിട്ട് വഴന്നു വന്നുകഴിയുമ്പോൾ ഇനി പഫ്സിന് വേണ്ടിയിട്ടുള്ള മുട്ട ഞാൻ ഇവിടെ പുഴുങ്ങി റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നടുവേ മുറിച്ചെടുക്കാം പിന്നെ ഞാൻ ഇവിടെ പേസ്ട്രി ഷീറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ ഇവിടെ അൽദിയിൽ നിന്ന് മേടിച്ച പേസ്ട്രി ഷീറ്റ് ആണ് ഇങ്ങനത്തെ രണ്ട് പേസ്ട്രി ഷീറ്റ് ആണ് ഞാൻ ഇത്രയും മസാലയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു പേസ്ട്രി ഷീറ്റ് ഞാൻ ഒരു 8 പീസ് ആയിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും അതിൻ്റെ അകത്തേക്ക് മസാല വെച്ചിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ നമുക്ക് നമ്മുടെ പേസ്ട്രി ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം ഞാൻ പിന്നെ ഇവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒരു കുറച്ച് ഫ്ലോർ ഡസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ ഓരോ സ്ക്വയർ പീസസ് പേസ്ട്രി ഷീറ്റ് എടുത്ത് അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മസാല ആഡ് ചെയ്യുക അതിൻ്റെ മുകളിൽ ഒരു പീസ് മുട്ട വെച്ചിട്ട് ഇത് കോർണറിൽ നിന്ന് കോർണറിലേക്ക് ഞാൻ അങ്ങനെയാണ് മടക്കുക നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മടക്കാം പക്ഷേ ഞാനത് കോർണറിൽ നിന്ന് കോർണറിലേക്ക് മടക്കി അത് സൈഡെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് ചെയ്യുകയാണ് എന്നിട്ട് നമുക്ക് അങ്ങനെ എല്ലാ പീസസും അങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരു ഷീറ്റിൽ നിന്ന് ഞാൻ 8 പഫ്സാണ് ഉണ്ടാക്കിയത് അതെല്ലാം എൻ്റെ ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒന്ന് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം എടുത്തൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് അതൊന്ന് തേച്ച് കൊടുക്കുകയാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് എഗ്ഗ് വാഷ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മളിത് ഒവനിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് ഒരു 170 ഡിഗ്രിയിൽ ഒന്ന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ടോപ്പ് അതിൻ്റെ ഈ പഫ്സിൻ്റെ ടോപ്പ് അല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ എഗ് പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗോഡ് ബ്ലെസ് യു അടുത്ത വീഡിയോയിൽ കാണുന്നവരും ബൈ